നവീൻ ബാബുവിൻ്റെ അപ്രതീക്ഷിതമായ മരണം ഒരു കുടുംബത്തെ മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. ഈ സംഭവം നടന്ന സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾ പാർട്ടിയുടെ PVO ഡൽഹിയിൽ നടക്കുന്ന സമയമായതുകൊണ്ട് അവിടെയാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ വിവരം അറിയുകയും അതുപോലെ തന്നെ അനുശോചനം അറിയിക്കുകയും ചെയ്തത്. ആ കുടുംബം വളരെയധികം പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഇന്ന് കുടുംബത്തെ സന്ദർശിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അവരോട് സംസാരിച്ചു. ഭാര്യയോടും മക്കളോടും കുടുംബാംഗങ്ങളോടുമെല്ലാം കാര്യം ആരാഞ്ഞു. അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് സർവസ്വവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ ഭാഗമായുള്ള നിയമപരമായ പരിരക്ഷ ഞങ്ങൾക്ക് കിട്ടണം, ഉത്തരവാദപ്പെട്ട ആരാണോ അവരെ ശിക്ഷിക്കണം എന്നതാണ് അവർ ചൂണ്ടിക്കാണിച്ച കാര്യം. മാധ്യമങ്ങളിലും മറ്റ് പ്രചരണ മേഖലയിലുമൊക്കെ പാർട്ടി രണ്ട് തട്ടിലാണ് എന്നെല്ലാമുള്ള വിശദീകരണങ്ങളുണ്ട്. പാർട്ടി ആ നിമിഷം മുതൽ ഇന്നുവരെ ഒറ്റത്തട്ടിലാണ്. അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. എല്ലാ അർത്ഥത്തിലും അവരുടെ വേദനയും പ്രയാസവും അത് അഭിമുഖീകരിക്കുന്ന അവർക്കൊപ്പമാണ് ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ, അത് കണ്ണൂരിലെ പാർട്ടിയായാലും പത്തനംതിട്ടയിലെ പാർട്ടിയായാലും കേരളത്തിലെ പാർട്ടിയായാലും എല്ലാം തന്നെ ശക്തമായ നിലപാടിനാണ്. എല്ലാ ജില്ലാ കമ്മിറ്റി എടുക്കുന്ന ശക്തമായ നിലപാടാണ്. എന്താണോ അന്വേഷിച്ച് കണ്ടെത്തുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, അത് ആവശ്യമായ രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ കണ്ടത് കുറച്ചുകൂടി സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതൊക്കെ പോലീസിന്റെ കാര്യമാണ്, ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെടേണ്ട ഒരു പ്രശ്നമില്ല. പോലീസ് സംഘടനാപരമായിട്ടുള്ള പ്രശ്നം ആഭ്യന്തര പ്രശ്നമാണ്, പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നമാണ്. ഇത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനമാണ്. ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്, നടപടി. ആ നടപടി അപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകാരം കൊടുക്കേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അതിനൊരു സമയവും താമസിപ്പിക്കാതെ അപ്പോൾ തന്നെ അംഗീകരിക്കുന്ന നിലയാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുള്ളത്. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണെന്ന് തന്നെ പറയുമ്പോൾ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ഒപ്പമാണ് പറയുമ്പോഴല്ല, അത് ഒരു പ്രയോഗമാണ് നിങ്ങൾ ഏതാ. ആ പ്രയോഗേ തെറ്റാ, ആ പ്രയോഗം തെറ്റാ. അങ്ങനെയല്ല ഞങ്ങൾ, ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് അന്നും അതെ ഇന്നും അതെ. MV ജയരാജൻ ഉൾപ്പെടെയാണ് അന്ന് ആ ബോഡിയോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ രാവിലെ തന്നെ വിളിച്ച് ഇവിടെ ജില്ലാ സെക്രട്ടറിയോട് കൃത്യമായിട്ട് പറഞ്ഞതാണ്, അടിയന്തരമായിട്ട് ബന്ധപ്പെടണം, ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കണം എന്ന് ഉദയഭാനുവെ വിളിച്ച് ഞാൻ നേരിട്ട് സംസാരിക്കുകയാണ്. അന്ന് ഞാൻ ഇവിടെയില്ല, അന്ന് ഞാൻ ഡൽഹിയിൽ പോകുന്ന സമയമാണ്. ആ രീതിയിൽ ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒരു സംശയവും വേണ്ട, ഇനി വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ പുറപ്പെടേണ്ട. ഇള്ള ഉറപ്പായ നിലപാട് ഞാൻ പറഞ്ഞു, പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഈ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ്. ഞാനാണല്ലോ പറയുന്നത് അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഞാനല്ലേ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പൂർണ്ണമായ അർത്ഥത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം നിലപാടും നടപടിയും സ്വീകരിക്കുന്നു അതിനോടെല്ലാം പൂർണ്ണമായ പിന്തുണയാണ്. ഞാനിപ്പോ പറഞ്ഞതാണ് അവസാനത്തെ വാക്ക്. ഇനി അതിനിടയിൽ ആരെല്ലാം പറഞ്ഞിട്ടുണ്ട്?